നമസ്കാരം. കർണാടക മാതൃക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ്. ഇന്നത്തെ പത്രങ്ങളിൽ കർണാടക സർക്കാർ ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാ അതിതാണ്. കാവേരി, കൃഷ്ണ, രാജനഗർ എന്നീ രണ്ട് നദികളിലും മൺസൂൺ മഴയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അണക്കെട്ടുകളിലെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് നദികളിലും പൂജ നടത്താൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ചേർന്ന് രണ്ട് സർക്കാർ പരിപാടികൾ നടത്താൻ പോവുകയാണ്. അതായത് അവർ ഒരു പൂജ നടത്താൻ പോവുകയാണ്. ഇടുക്കി അണക്കെട്ട് നിറഞ്ഞതിന് കേരള മുഖ്യമന്ത്രി ഒരു പൂജ നടത്തിയാൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ചു നോക്കി. അതൊരു ഫുൾ പേജ് നൽകിയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കുമെന്നും ഒന്ന് ചിന്തിച്ചു നോക്ക്. ധൂർത്ത് ധൂർത്ത് എന്നത് മാത്രമല്ല, കർണാടക സർക്കാരിന് ധൂർത്തടിക്കാൻ ഖജനാവിൽ നിന്നും ജനങ്ങളുടെ പണം അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത്തരത്തിലൊരു ധൂർത്ത് കർണാടക സർക്കാർ ചെയ്യുമ്പോൾ അതിൽ മഴയ്ക്ക് എന്ത് പങ്ക്? ഇത്രയും മതപതിച്ച ഒരു സർക്കാരാണ് കർണാടകയിൽ ഉള്ളതെന്ന് കാണുമ്പോൾ ശരിക്കും സഹതാപമാണ് തോന്നുന്നത്. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ കർണാടക സർക്കാരിനെ പകർത്തി വെക്കാനാണ് സുധാകരനും സതീശനും ഒക്കെ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങാനും പകർത്തി ഇവരെ കേരളത്തിൽ കൊണ്ടുവന്നാൽ അവിടെ തീർന്നു. മാത്രമല്ല, സുധാകരന്റെയും സതീശന്റെയും തർക്കത്തിൽ അവർ ശരിക്കും ഒരു മത്സരബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. ആരാണ് ഒന്നാമനാകുമെന്നത്? ഇവരുടെ മത്സരബുദ്ധി കാരണം കേരളത്തിലെ അവസ്ഥ അതോടുകൂടി അധോഗതിയാകുമെന്ന് തന്നെ പറയാം. കേരള ജനത ഇത് കണ്ണു തുറന്നു വെച്ച് തന്നെ കാണണം. കോൺഗ്രസ്സാണ്, സൂക്ഷിക്കണം. കാരണം കോൺഗ്രസിന് ഇരട്ടത്താപ്പാണ്. വേറൊരു കാര്യം, കർണാടകത്തിലെ ജോലിയിൽ 70% തൊഴിലും കന്നഡികർക്ക് എന്നാണ്. കോൺഗ്രസിന്റെ കർണാടക ക്യാബിനറ്റ് അംഗീകരിച്ച ഇപ്പോഴത്തെ പുതിയ നിയമം ഇങ്ങനെയാണ്. മറ്റൊരു നിയമം കൂടി പുതുതായി വന്നിട്ടുണ്ട്. IT മേഖലയിലെ തൊഴിൽ സമയം 12 മണിക്കൂറാക്കി കൂട്ടുക എന്നത്. ഏതായാലും കർണാടകയിലെ കോൺഗ്രസ് ഭരണം കേരളത്തിലെ ജനങ്ങളെ ഒന്നുകൂടി ഒന്ന് ചിന്തിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടക മാതൃക ഏതായാലും കേരളത്തിൽ നടക്കുകയില്ല. അതിന് ഇടതുപക്ഷം അനുവദിക്കത്തുമില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ.